ഒരു ഈഗോ പ്രശ്നമില്ല. ഞങ്ങള് വളരെ സ്നേഹത്തില് ഭയങ്കര ഇന്ന് രാവിലെ കൂടി ഞാൻ അവരോട് സംസാരിച്ചത് അങ്ങനെ പ്രശ്നമില്ല. ഇപ്പൊ ഞാനും താനും സുഹൃത്തുക്കളാണ്. എനിക്കൊരു വിയോജിപ്പ്, താൻ ചെയ്തൊരു പരിപാടി എനിക്ക് നന്നായിട്ട് തോന്നിയില്ല. അപ്പൊ ഞാൻ നിങ്ങളോട് എന്റെ അഭിപ്രായം പറഞ്ഞു, അത്രയേ ഉള്ളൂ. അത് നിങ്ങള് ക്യാപ്ഷൻ വെക്കുന്ന ആളുകൾ കാണാൻ വേണ്ടി എനിക്ക് ഒരു പ്രശ്നമില്ല. അപ്പൊ ആ ഒരു ക്യാപ്ഷൻ വെച്ച് കൂടുതൽ ആളുകൾ കാണുകയാണെങ്കിൽ അത് ഓക്കെയാണ്. ശരി, എനിക്ക് പ്രൊഡ്യൂസറിന് ഓക്കെയാണ്. അത് അങ്ങനെ ഒരു ക്യാപ്ഷൻ വെച്ചു, നിങ്ങളത് കണ്ടു, ആ വീഡിയോ ഉണ്ടോ, ഓക്കെ. സോമന്റെ കൃതാവ് നല്ല സിനിമ, അവരഞ്ചുപേര് സിനിമ പോയി കണ്ടു കഴിഞ്ഞാല് ഞങ്ങൾ അവിടെ വിജയിച്ചു. അപ്പൊ ഒരു ഈഗോ പ്രശ്നമില്ല, ഒരു ഹേറ്റഡ് ഇല്ല, ഒരു നെഗറ്റീവിറ്റി ഇല്ല. നല്ല സിനിമ എന്നും വിജയിക്കണം, അതിന് വേണ്ടിട്ട് നിൽക്കുന്ന ആളുകളാണ്. പ്രൊഡ്യൂസർമാർക്കെതിരെ ആഞ്ഞടിച്ചിട്ടില്ല കേട്ടോ നമ്മള്. അതായത് ഇത് ഞാൻ അവിടെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഫാമിലി പ്രശ്നമാണ്. ഇപ്പൊ എന്റെ വീട്ടില് ഇപ്പൊ ഭയങ്കര ഒരു പ്രശ്നമുണ്ടായി. അപ്പൊ എന്റെ അച്ഛന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റായിട്ടുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ അച്ഛൻ ചെയ്യേണ്ട ഒരു കാര്യം അച്ഛൻ ചെയ്തില്ല എന്ന് പറയുമ്പോൾ ഞാനൊരു പക്ഷെ അമ്മേനോട് പോയിട്ട് പറയും, അമ്മ അത് ഒരുപക്ഷെ ഞാൻ അച്ഛനോട് പറയുമ്പോ അച്ഛനത് മറ്റേ ചിലപ്പോ അത് ഞാൻ റൂഡായിട്ട് സൗണ്ട് ചെയ്യാതിരിക്കാൻ ഞാൻ അമ്മേനോട് പോയിട്ട് പറയും, അമ്മ അത് അച്ഛനോടൊന്ന് സംസാരിക്കും. അപ്പൊ ഞാൻ വന്ന കാലം മുതൽ മീഡിയയുടെ സപ്പോർട്ട് ഭയങ്കരമായിട്ടുള്ള ആളാണ്. എനിക്ക് തന്നെ ഏറ്റവും നെയ്റ്റേഴ്സ് കുറവും ഏറ്റവും മീഡിയ സപ്പോർട്ടൊക്കെ ഉള്ള ഒരു ആക്ടറാണ് ഞാൻ. അപ്പോ ഈ സിനിമയുടെ തുടക്കം മുതല് ഞങ്ങള് ഒരൊറ്റ മീഡിയനെ വെച്ചിട്ട് വണ്ടി ഓടിക്കുന്നത് ഇപ്പോഴും അത് തന്നെയാണ്. കാര്യം ഈ സിനിമയിലെ നായകനായിട്ടുള്ള ഞാൻ മൊത്തത്തില് കൊച്ചി എന്ന് പറയുന്ന സ്ഥലത്ത് രണ്ട് പോസ്റ്ററാണ് ഉണ്ട്. ഏറ്റവും സന്തോഷമുള്ള ഒരു ഇന്ന് ഫോട്ടോച്ചിലൊരു പോസ്റ്റർ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞത് അത്ര ഓഫ്ലൈൻ ഇത്ര പരാജയമായിട്ടും ഈ സിനിമ സർവൈവ് ചെയ്യുന്ന ഈ സിനിമയുടെ ക്വാളിറ്റിയും ഈ ഓൺലൈൻ സുഹൃത്തുക്കളുടെ സപ്പോർട്ടുമാണ്. എന്നും പറയാണ് ഇത്ര അധികം ഓൺലൈൻ സപ്പോർട്ട് കിട്ടിയ ഒരു സിനിമ ഉണ്ടാവില്ല. അപ്പൊ അതാണ് പരിപാടി. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആരോടും യാതൊരു പ്രശ്നമില്ല, ഒരു ഹേറ്റഡിലുള്ള അർത്ഥമില്ല, നെഗറ്റിവിറ്റിയിലുള്ള അർത്ഥമില്ല. നമ്മൾ ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് വർക്ക് ചെയ്യേണ്ട ആളുകളാണ്. നമ്മൾ ഒരുമിച്ചാണ്. കാര്യം ഒരു പ്രൊഡ്യൂസർ ഇല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് സിനിമ ഉണ്ടാക്കുക? ഒരു പ്രൊഡ്യൂസർ വന്ന് പൈസ തരുമ്പോഴാണ് ഈ നല്ലൊരു തിരക്കഥയ്ക്കും നല്ലൊരു സംവിധാനത്തിനും നല്ലൊരു അഭിനയത്തിനൊക്കെ മൂല്യം ഉണ്ടാകുന്നത്. അപ്പൊ പ്രൊഡ്യൂസേഴ്സാണ് ഒരു സിനിമയുടെ എല്ലാം വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോ അവരോട് സ്നേഹം മാത്രമേ ഉള്ളൂ, സ്നേഹമുള്ളൂ, ബഹുമാനമുള്ളൂ. ഇപ്പോഴും വളരെ ശക്തമായിട്ടുള്ള തരത്തിൽ, വളരെ സ്നേഹമായിട്ടുള്ള തരത്തിലുള്ള ബന്ധമാണ് നമുക്ക് അവരോടുള്ളത്. നമുക്ക് പരസ്പരം യാതൊരു പ്രശ്നവുമില്ല. പിന്നെ ക്രിയേറ്റീവായിട്ടുള്ള ഇൻഡിഫറൻസസ് എപ്പോഴും ഉണ്ടാവും. ഇപ്പൊ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ അപ്പൊ എന്റെ അഭിപ്രായങ്ങൾ ആയിരിക്കില്ല ഫിലിം മേക്കറിന്റെ. നമ്മൾ പരസ്പരം നമ്മുടെ ഇൻഡിഫറൻസസ് പറയും, ഒരു പോയിന്റിൽ എത്തും, ഷൂട്ട് ചെയ്യും. അപ്പൊ ഈ ക്രിയേറ്റീവ് ആയിട്ടുള്ള വിയോജിപ്പുകൾ എപ്പോഴും ഉണ്ട്. അപ്പൊ അതേപോലെ ഒരു വിയോജിപ്പ് മാത്രമാണ്. അവരിപ്പോഴും നമ്മളോട് വളരെ സ്നേഹമായിട്ട്, അല്ലെങ്കിൽ ഇപ്പൊ ഇന്നൊരു ഷോ നടന്നു, ഈ ഷോ നടത്താനുള്ള പൈസ ആരാന്ന്? പ്രൊഡ്യൂസേഴ്സ് ആണ്. അപ്പൊ നമുക്ക് അവരോട് വിയോജിപ്പൊന്നുമില്ല. ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത്തരം ലക്ഷറീസ് ഉണ്ട്, അല്ലെങ്കിൽ ഇതിന് പ്രസ് മീറ്റിന് മുമ്പ് നമുക്ക് ഇങ്ങനത്തെ ഒരു സ്പേസ് ഉണ്ടായിരുന്നില്ല. പ്രസ് മീറ്റ് കഴിഞ്ഞതിന് ശേഷം കുറച്ചും കൂടി കൺസിഡർ ചെയ്യുന്നുണ്ട് അവർ നമ്മള്.